ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സിൽവാൻ ടൈൽസ് ഗാലറിയുടെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യലാണ് ഇന്ന്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പും കൂടെ ഉണ്ട്. 5K മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള 100 പേർക്കാണ് ഇവർ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരാളാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിന് താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനും വരാമായിരുന്നു, പക്ഷേ ചില മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു മൊമെൻറ്റോ കൊടുക്കൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷേ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ മഞ്ചേരിയിലാണ് ഇവരുടെ 15-ാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തത്. അപ്പം അവിടെ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് 1 മണിക്കൂർ ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിക്കണമല്ലോ. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയപ്പം ഉപ്പുമാവാണല്ലോ, അപ്പം അന്ന് ഉപ്പുമാവായിരുന്നു. ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ നേരെ കുളിച്ച് മാറ്റി നേരെ വിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം 8:10 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര നേരത്തെ ഇറങ്ങിയാലും എവിടെയും സമയത്ത് എത്താൻ പറ്റാറില്ല. അപ്പം ഇതും അതുപോലെ ആവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ല സമയത്ത് തന്നെ അവിടെ എത്തി, കൃത്യം 9 മണിക്ക് തന്നെ അവിടെ എത്താൻ പറ്റി. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരുപാട് പേരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫംഗ്ഷൻ 9 മണിക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു, 10 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയം കൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടു, ഫോട്ടോസ് എടുത്തു, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഇവിടെ എല്ലാം നല്ല നല്ല കളക്ഷൻസാണ്. ഈ ടൈല് മാത്രമല്ല കേട്ടോ, ഈ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്. അതൊരു കൊച്ചു വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ, പക്ഷേ വീടെന്തായാലും നല്ല ഭംഗിയായിരിക്കണം, അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം പിന്നെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നേരെ വിട്ടോളി സിൽവാനിലേക്ക്. നിങ്ങളെ വീട് അടിപൊളിയാക്കി തരുന്ന കാര്യം അവരേറ്റു. ഇനി ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കില്ല കേട്ടോ. ഇപ്പം തന്നെ പലർക്കും ബോറടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിവിടെ എന്തൊക്കെ നടന്നതെന്നൊന്ന് കണ്ടുനോക്കാം. അതിന് പുറമെ 5000-ത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബ്സ് ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇന്ന് വന്ന് അവരെ കാണാന്, അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാന്, എന്റെ ചാനൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ മുന്നോട്ട് പോയാൽ കൂടുതൽ സബ്സ്ക്രൈബിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പിന്നെ ഇൻകം വരാനുള്ള ഏറ്റവും വലിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് ഇരുന്നു 13 ലക്ഷം സബ്സ്ക്രൈബ്സ് ഉള്ള ആയിഷാസ് കിച്ചൺ. വെൽക്കം. 18 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള MT ബ്ലോഗ് മുജീബ്, അദ്ദേഹം നമ്മുടെ ഫംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, ഏകദേശം എത്താനായിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിലു ടോക്സ്. സിലു ടോക്സ്, പ്ലീസ് വെൽക്കം. നേഹ ഫുഡ് സ്റ്റോറീസ്, നേഹ വന്നിട്ടുണ്ടല്ലോ. യെസ്, കാര്യങ്ങൾ
അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് സമകാലികം സമകാലികം സാദിഖ് അലി സാർ പ്ലീസ് വെൽക്കം സാദിഖ് അലി സാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ 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 അതുപോലെ തന്നെ നമ്മുടെ ഈ വേദി ധന്യമാക്കാൻ വേണ്ടിയിട്ട് നാടൻപാട്ടിന്റെ രാജകുമാരൻ നമുക്കെല്ലാവർക്കും അറിയാം നാടൻപാട്ടെന്ന് കേൾക്കുമ്പോൾ കലാഭവൻ മണിച്ചേട്ടനെ നമ്മുടെ മനസ്സിലേക്ക് വരുമെങ്കിലും ഇന്ന് ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്ക് വ്യത്യസ്തമായ ഒരുപാട് നല്ല നാടൻ പാട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് തിരുവാലി സാറിന് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനും പ്ലീസ് വെൽക്കം സാർ സാദിഖ് അലി സാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഫംഗ്ഷൻ നമ്മൾ ആരംഭിക്കുകയാണ് ഒരിക്കൽ കൂടെ സിബാൻ ഗ്രൂപ്പിന്റെ 15-ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ടീമിനും എല്ലാ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് അതുപോലെ തന്നെ മറ്റ് ഫാമിലീസിന് എല്ലാവർക്കും സിബാൻ ഗ്രൂപ്പിന്റെ ഹൃദ്യമായ സ്നേഹ സ്വാഗതം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഫംഗ്ഷന് സ്വാഗതം അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് കിച്ചൺ ചാനൽ ഇറങ്ങിയ ദിവസമാണ് സത്യത്തിൽ എന്നെ പോലെയുള്ള കുറെ ഭർത്താക്കന്മാർ നല്ല ഫുഡ് കഴിച്ചു തുടങ്ങിയത് പോലെയുള്ള ഒരുപാട് ഭർത്താക്കന്മാർ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ സിൽവാൻ ഫാമിലി ഇതുപോലൊരു ഇനാഗ്രേഷൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് താങ്ക്സ് അവരോട് പറയാനുണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് വീടില്ലാത്തവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നതാണ് ഒരു വീട് എന്നൊരു സ്വപ്നം അത് കൊച്ചാകട്ടെ വലുതാകട്ടെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് അപ്പോൾ ആ സ്വപ്നത്തിൽ നിറം കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ടൈൽസ് ആണെന്നുണ്ടെങ്കിലും ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ അതിൻ്റെ ഈ ഒരു സംരംഭം വളരെയധികം വിജയകരമായി തന്നെ കഴിഞ്ഞിട്ടേ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ യൂട്യൂബേഴ്സിനും അവരുടെ ചാനലിലൊക്കെ നല്ലതുപോലെ റീച്ച് ആകാനും നന്നായിട്ട് വരട്ടെ എന്ന് കൂടി പ്രത്യേകം ആശംസിക്കാനാട്ടോ പാട്ടുപാടാറുണ്ടല്ലോ പാട്ടുപാടാറില്ലേ നിങ്ങൾ കാണുന്നവരല്ലേ ഉണ്ടല്ലോ ഉപ്പ് എങ്ങനെ ഇടണം എന്ന് കളിക്കാറില്ലേ അതുപോലെ പാട്ട് പാടാറുണ്ട് ഒരു രണ്ടുപേരി രണ്ടേവരി പുസ്തകം രണ്ടേവരി രണ്ടുപേരി വരെ ആണോ ഉപ്പ് ഏതാ പാട്ട് പാടാനാണോ കയ്യടി ആ ഒരു രക്ഷയില്ല ബെൽറ്റ് ഏതാ ബെൽറ്റ് സെൽവാൻ ബെൽറ്റ് അടിച്ചിരിക്കുന്നത് ഇനി ഒരു രക്ഷയില്ല രണ്ടുപേരും പാടിയേ പറ്റൂ രണ്ടുപേരി ഉപ്പ് കറിയിൽ ഉപ്പ് കൂടിയാൽ ഉപ്പ് എങ്ങനെ ഇല്ലാതാക്കാം അല്ലേ കറിയിൽ ഉപ്പ് ഇടുന്ന നമ്മൾ ഇടുന്നത് എങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞിരുന്ന ഈ കിച്ചണിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് നാല് വരി രണ്ടാ ഒന്നാ വരിയല്ലേ എന്നാ ഓക്കെ ഇരുന്നോളൂ ഒരു കയ്യടി എടുക്കോ വേദിയിലും സദസ്സിലുള്ള സ്നേഹ ബഹുമാന ആദരങ്ങൾ നിറഞ്ഞ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ആരെയും അഭിസംബോധന ചെയ്യുന്നില്ല പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടൂല പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഏത് മേഖലയിലാണ് പ്രവർത്തിച്ച അധ്യാപകനാണ് അതോടൊപ്പം യൂട്യൂബറാണ് ഇങ്ങനെയാണ് ട്രെയിനിങ് മേഖലയിലാണ് ട്രെയിനേഴ്സിൻ്റെ ഒരു പ്രത്യേകത മൈക്ക് കണ്ട വിടൂല പക്ഷെ നിങ്ങൾ അതിൻ്റെ മൂഡിലാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ എന്നോട് തന്നെ ഒരു കഥ പറയാം അത് നിങ്ങളും കേൾക്കാം കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ പൊതുവെ ട്രെയിനിങ്ങിന് പറയുന്ന ഉപയോഗിക്കുന്ന കഥകളൊക്കെ വെസ്റ്റേൺ കഥകളാണ് അപ്പോൾ അതിലൊരു കഥ എന്ന് വെച്ചാൽ ഈ തണുപ്പ് രാജ്യത്ത് ബ്രിട്ടനിലോ എവിടെയെങ്കിലും എത്ര സമയം എടുക്കാം 5 മിനിറ്റ് കൊടുക്കാമല്ലോ അല്ലേ ആ നോക്കുകയാണ് വേഗം നിർത്തുന്നുണ്ട് ആ പിന്നെ അവസാനം 5K മുകളിൽ സബ്സ്ക്രൈബേഴ്സിൽ എല്ലാവർക്കും മൊമെന്റോ ഒക്കെ കിട്ടി നമുക്ക് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ കിട്ടിയിട്ടോ ഇവിടെ നറുക്കെടുപ്പിലൂടെ 5 ഭാഗ്യശാലികൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു അപ്പം അതിലൊരു ഭാഗ്യശാലിയായി ഞാനും ഉണ്ടായിരുന്നു മാഷാല്ലാ പിന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ഫ്രണ്ടിൻ്റെ മിലീനത്ത അപ്പോൾ അവർ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് തിരിച്ചു പോയത് അപ്പം നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്